യേശുവിൽ സർവവും സമർപ്പിക്കുന്നു. ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു. ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ജോശുവ 1:9. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാൻ ഇന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാൻ ഇന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങയെ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് June 27 തിങ്കളാഴ്ച. ഇന്നത്തെ വായനകൾ ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 2:6-16 തിരുവചനങ്ങൾ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രയേൽ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും. പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടിമരിക്കുന്നു, ദരിദ്രരെ വഴിയിൽ നിന്നും തള്ളി മാറ്റുന്നു. അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു. അങ്ങനെ അവർ എൻ്റെ വിശുദ്ധ നാമത്തിന് കളങ്കം വരുത്തുന്നു. പണയം കിട്ടിയ വസ്ത്രം വിരിച്ച് ഓരോ ബലിപീഠത്തിനും അരികിൽ അവർ ശയിക്കുന്നു. പിഴയായി ഈടാക്കിയ മദ്യം അവർ തങ്ങളുടെ ദേവന്റെ ആലയത്തിൽ വെച്ച് പാനം ചെയ്യുന്നു. ദേവദാരു പോലെ ഉയരവും കരുവേലകം പോലെ കരുത്തുമുണ്ടായിരുന്ന അമോര്യരെ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് തകർത്തു. മുകളിൽ അവരുടെ ഫലവും താഴെ അവരുടെ വേരുകളും ഞാൻ നശിപ്പിച്ചു. ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ച് അമോര്യരുടെ ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി.
കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ട് അമരുന്നത് പോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് നിരിക്കും. ഓടുന്നവനെ അവന്റെ ശീഘ്രത രക്ഷിക്കുകയില്ല. ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല. കരുത്തന് ജീവൻ രക്ഷിക്കാനാവില്ല. വില്ലാളികൾ ചെറുത്തു നിൽക്കുകയില്ല. ശീഘ്രഗാമികൾ ഓടി രക്ഷപ്പെടുകയില്ല. അശ്വരൂഢന് ജീവൻ രക്ഷിക്കാനാവില്ല. കരുത്തരിൽ ചങ്കൂറ്റമുള്ളവർ പോലും അന്ന് നഗ്നരായി പാലായനം ചെയ്യും. കർത്താവാണ് അരുൾ ചെയ്യുന്നത്. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം, അതിശ്രേഷ്ഠമാം ആയുധം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:18 വാക്യങ്ങൾ. തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകുവാൻ യേശു കൽപ്പിച്ചു. ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു, കർത്താവേ, പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരുവാൻ എന്നെ അനുവദിക്കണമേ. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. സമർപ്പണത്തിന്റെ ആഴവും ഉപേക്ഷകളുടെ ആന്തരികതയും ബന്ധങ്ങളുടെ ക്ഷണികതയും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ സ്വന്തമായി തലചായ്ക്കാൻ ഇടമില്ലാത്ത ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ആത്മീയ പാഠങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂവെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉപേക്ഷയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം മാത്രമേ ക്രിസ്തുവിന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഏത് ജീവിതാവസ്ഥകളിലും ശിഷ്യത്വത്തിലേക്കുള്ള വിളിയും ഉപേക്ഷയുടെ വേദനകളുമുണ്ട്. ജീവിത പങ്കാളിയോടും കുടുംബത്തോടുമുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൽ വലുതെന്നും ശ്രേഷ്ഠമെന്നും ഞാൻ കരുതിയതൊക്കെ ഉപേക്ഷിക്കണം. വ്രതബദ്ധ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വിളിയിലും കയ്യിലുള്ളതെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം കുരിശേറ്റെടുത്ത് കാൽവരി കയറാനുള്ള വിളിയുണ്ട്. അഹം ഉപേക്ഷിക്കുന്നിടത്ത് മാത്രമേ വിളി സമ്പൂർണമായി തീരുകയുള്ളൂ. സ്വന്തമായൊന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത വിധം എൻ്റെ സ്വാർത്ഥപരമായ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞാൻ നിറയുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തിയവൻ്റെ വഴികളിൽ ഒരിക്കലും കുറവുകൾ വരാൻ ദൈവം അനുവദിക്കുകയില്ല. ലോകം കുറവെന്ന് വിളിച്ചു പറയുന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ക്രിസ്തു എനിക്ക് സഹയാത്രികനായിത്തീരും. നല്ലതമ്പുരാനെ, ഉപേക്ഷിച്ചതിനെക്കുറിച്ച് ആകുലപ്പെടാതെ എന്തിനു വേണ്ടി ഉപേക്ഷിച്ചുവോ അവയെ ലക്ഷ്യമാക്കി മുന്നേറാനുള്ള സമ്പൂർണ്ണ സമർപ്പണ ചൈതന്യം അങ്ങ് എന്നിൽ നിറയ്ക്കണമേ. ആമേൻ. സ്തുതിക്കേറ്റം യോഗ്യമാം.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രതലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ, കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ, എന്നേശുവിൽ സർവവും സമർപ്പിക്കുന്നു ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു, പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. Thank you.
പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹനായകൻ, മൃതരെ ഉയർപ്പിക്കും ജീവദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹനായകൻ, മൃതരെ ഉയർപ്പിക്കും ജീവദായകൻ. എന്നേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായിത്തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. എന്നേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായിത്തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ. കാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഘമാ ആരാധന. ഓ ദിവ്യമാം സ്നേഹമേ,
മലമുകളിൽ മാളിക പോൽ നിന്നെ ഉയർ
നിറയെ തന്നിടും. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക, ഐശ്വര്യവും ഉന്നതിയും നിനക്കായവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. ഐശ്വര്യവും ഉന്നതിയും നിനക്കായവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക, നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ